ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ജ്യോതിർമയുടെ വീട്ടിലൊരു മരണം സംഭവിച്ചത്. ഇപ്പോൾ ഇതാ ജ്യോതിർമയുടെ അച്ഛനും പിന്നാലെ അമ്മയുടെ മരണം കൂടി എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ജ്യോതിർമയെ അമ്മയെ കണ്ടപ്പോഴാണ് പ്രേക്ഷകർക്കൊരു കാര്യം മനസ്സിലായത്. ജ്യോതിർമയ അവരുടെ അമ്മയെ പോലെ തന്നെയാണെന്നും അസൽ ജ്യോതിർമയും അമ്മയും ഒരേപോലെയാണെന്നും മനസ്സിലാവുന്നത്. ഇതോടെ പ്രേക്ഷകർക്ക് സങ്കടം ഏറെയായി എന്ന് വേണം പറയാൻ. ജ്യോതിർമയുടെ അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നും ഇവരുടെ കുടുംബത്തിന് ഇപ്പോൾ എല്ലാവരും ഉണ്ടാകട്ടെ എന്നും താങ്ങായും തണലായും നിൽക്കുന്നവരൊക്കെ തന്നെയും കൂടെ ഉണ്ടാകട്ടെ എന്നൊക്കെയാണ് ഇപ്പോൾ നിരവധി പേർ പറയുന്നത്. ജ്യോതിർമയി കരഞ്ഞു തളഞ്ഞിരിക്കുന്ന രൂപമാണ്. എപ്പോഴും വളരെ ബോൾഡായി കാണുന്ന ഒരു വ്യക്തിയാണ് ജ്യോതിർമയി. പക്ഷേ അമ്മയുടെ മരണം വല്ലാതെ ആ പാവത്തിനെ തളർത്തിയിരിക്കുന്നു. പരേതനായ ജനാർദ്ദൻ ഉണ്ണിയാണ് ഭർത്താവ്. സംവിധായകനും ഛായാഗ്രഹനുമായ അമൽ നീരത് മരുമകനാണ്. നടി ജ്യോതിർമയുടെ അമ്മ പി സി സരസ്വതിയെ അന്തരിച്ചപ്പോൾ നിരവധി പേരാണ് ആദരാഞ്ജലി നേർന്നുകൊണ്ട് എത്തിയത്. എല്ലാവർക്കും സങ്കടം തന്നെയാണ് അമ്മയെക്കുറിച്ച് പറയാനുള്ളത്. പി സി സരസ്വതി അമ്മയ്ക്ക് 75 വയസ്സായിരുന്നു. അത്രമേൽ ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്നായിരുന്നു അസുഖബാധിതയായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നത്. ഭർത്താവ് പരേതനായ ജനാർദ്ദൻ ഉണ്ണിയും മകൾ ജ്യോതിർമയുമാണ്. മരുമകൻ അമൽ നീരത്തും. അച്ഛൻ്റെ പേര് ശ്രീധരൻ പിള്ളയും അമ്മ പൂവേലിയിൽ ചെല്ലമ്മയും. മറ്റ് സഹോദരങ്ങളുമുണ്ട്. പരേതനായ ഡോക്ടർ കൃഷ്ണമൂർത്തിയെ പരേതയായ ശ്യാമളകുമാരിയും സതീദേവിയും ത്രിവിക്രമനും പരേതയായ ഹൈമവതിയുമാണ് മറ്റ് സഹോദരങ്ങൾ. എറണാകുളം ലിസി പുല്ലേപ്പടി റോഡിൽ തിരുനക്കര വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം ഭൗതിക ശരീരം വെള്ളിയാഴ്ച വൈകിട്ടോടെ 5 മണിക്ക് രവിപുരം ശ്മശാനത്തിൽ സംസ്കരിക്കുകയും ചെയ്തിരുന്നു. നിരവധി സിനിമാ പ്രേക്ഷകരാണ് അവിടേക്ക് എത്തിയത്. മാധ്യമ ശ്രദ്ധയൊക്കെ തന്നെയും അവിടേക്ക് ഉണ്ടായിരുന്നു. അവിടെ എത്തിയ താരങ്ങളൊക്കെ തന്നെയും സങ്കടത്തോടെയാണ് എത്തിയത്. അമ്മമാരോട് ഇഷ്ടമുള്ള നിരവധി താരങ്ങളാണ് അവിടേക്ക് എത്തിയതെന്ന് പറയാം. ജ്യോതിർമയുടെ അമ്മ ഇവരുമായിട്ടൊക്കെ തന്നെയും നല്ല സൗഹൃദത്തിലായിരുന്നു. അത്രമേൽ സൗഹൃദത്തിലായതുകൊണ്ട് തന്നെ വല്ലാത്ത വിഷമം എല്ലാവരുടെ മനസ്സിലും ഉണ്ട് എന്ന് പറയാം. ജ്യോതിർമയുടെ അമ്മയായതുകൊണ്ട് മാത്രമല്ല, അമൽ നീരദിൻ്റെ അമ്മ കൂടിയാണ്. അതാണ് ഏറ്റവും സങ്കടമെന്ന് പറയണം. അത്രമേൽ വേദനയിലൂടെയാണ് കുടുംബം കടന്നു പോകുന്നത്. അച്ഛന് പിന്നാലെ പൊട്ടിക്കരഞ്ഞ് ഈ ജ്യോതിർമയുടെ ഈ ഒരു വിഷമം കൂടി എല്ലാവരും കാണുകയാണ്. എല്ലാവരെയും ആശ്വസിപ്പിക്കാൻ എത്തുമ്പോഴും ആരോടും ഒരു അക്ഷരം മിണ്ടാതെ ജ്യോതിർമയി ഇരിക്കുന്നതും കാണാം. കൊച്ചിയിലെ വീട്ടിലെ താരപ്രവാഹമായിരുന്നു ഇന്നലെ. ആ വീടിന് മുന്നിൽ മാധ്യമങ്ങളെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും നിശബ്ദമായി തന്നെ അവർ നോക്കി നിൽക്കുകയായിരുന്നു. കാരണം ജ്യോതിർമയുടെ വിഷമം കണ്ട് ആർക്കും അടുത്തേക്ക് പോകാൻ പോലും തോന്നിയില്ല. അത്രമാത്രം വിഷമത്തിലൂടെയാണ് ജ്യോതിർമയി തന്നെ കടന്നുപോയത്. അച്ഛന് പിന്നാലെ അമ്മയുടെ യാത്രയും ഒട്ടും സഹിക്കുന്നില്ല. അത്രമാത്രം വേദനയിലൂടെ കടന്നുപോയ അവരുടെ ജീവിതത്തെക്കുറിച്ചും ഇപ്പോൾ വലിയ ചർച്ച ചെയ്യുന്നുണ്ട്. നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും. അത്രമേൽ എല്ലാവർക്കും വളരെയധികം പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ സിനിമയിലുള്ളവർക്കും ജ്യോതിർമയുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ തന്നെയും. ഇവരുടെ വീട്ടിലേക്ക് വരുന്ന എല്ലാവരെയും നന്നായി തന്നെ സ്വീകരിക്കുന്ന ഒരു വ്യക്തി. എല്ലാവർക്കും ആ ഓർമ്മയാണ് അമ്മയെക്കുറിച്ച് പങ്കുവെക്കാനുള്ളത്. ആര് വന്നാലും എപ്പോൾ വന്നാലും അവരെല്ലാവരുടെയും വയറു നിറച്ചു വിടുന്നൊരു വ്യക്തിയായിരുന്നു. അത്രമാത്രം സ്നേഹം ഭക്ഷണത്തിലൂടെ നൽകുന്നൊരു വ്യക്തി എന്ന് തന്നെ സരസ്വതി അമ്മയെ പറയാം. എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ്. ജ്യോതിർമയുടെ അമ്മയുടെ ഈ തീരാനഷ്ടം അവരുടെ കുടുംബത്തിന് എല്ലാ ധൈര്യവും നൽകണേ എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.